കൊച്ചി കോർപ്പറേഷന്റെ പുതിയ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം രവിപുരത്ത് പ്രവർത്തനം തുടങ്ങി പ്രതിദിനം അഞ്ചു ടൺ അജൈവാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു ഇതോടെ കൊച്ചി കോർപ്പറേഷന് കീഴിലെ അഞ്ചാമത്തെ ആർആർഎഫ് ആണ് പ്രവർത്തന സജ്ജമായത് കൊച്ചി രവിപുരത്ത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ്ശർ അടി വിസ്തീർണത്തിൽ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രതിദിനം അഞ്ച് ടൺ വരെ അജൈവ മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയും സിന്തൈറ്റ് കമ്പനിയുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് ആർ യാഥാർത്ഥ്യമാക്കിയത് കൊച്ചി കോർപ്പറേഷന് കീഴിലെ അഞ്ചാമത്തെ ആർ ആർ എഫ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നാട്ടുകാരായ പതിനഞ്ച് പേർക്ക് തൊഴിൽ നൽകാനും പുതിയ ആർ ആർ എഫിലൂടെ കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു കോർപ്പറേഷന് ഒറ്റ പൈസ ചെലവ് സർക്കാരിനോ രാതെ പൂർണ്ണമായും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് സിന്തൈറ്റും അതുപോലെ കൊച്ചിൻ ഷിപ്പാർഡുമാണ് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത് അഞ്ച് ടൺ പ്രതിദിനം പ്രോസസ്സ് ചെയ്യാൻ കഴിയും മാത്രമല്ല ഈ പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് തൊഴിലവസരവും ഇവിടെ ലഭിച്ചിട്ടുണ്ട് രണ്ട് ആർ ആർ എഫുകൾ കൂടി കോർപ്പറേഷന് കീഴിൽ ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് മേയർ അനിൽകുമാർ അറിയിച്ചു അറുപതാം ഡിവിഷനിൽ പെരുമാനൂരിൽ ജി സി ഡി എ ചെയർമാൻ ഒരു ആർ ആർ എഫ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ജി സി ഡി നൽകുകയാണ് അപ്പോൾ അത് ഈ രണ്ട് ആർ ആർ എഫുകൾ വരുമ്പോൾ ആറ് ആർ ആർ എഫിലേക്ക് കൊച്ചി കോർപ്പറേഷൻ മാറും ഏഴാമത്തെ ഒരു ആർ ആർ എഫ് കൂടി ജി സി ഡിയെ തന്നെ സ്ഥലം അനുവദിച്ചിട്ടുണ്ട് അത് മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവിനോട് അടുത്ത് നമ്മുടെ മംഗളവനത്തിനോട് ചേർന്ന ജി സി ഡിയുടെ സ്ഥലത്താണ് അത് പൂർണ്ണമായും നമ്മുടെ സി എസ് ആർ ഫണ്ടിൽ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒറ്റ ആർ ആർ എഫ് ഉണ്ടാകാതിരുന്ന കൊച്ചി നഗരസഭയിൽ ഏഴ് ആർ ആർ എഫുകൾ ഉണ്ടാകുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവിധ നിലവാരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച് പ്രസ് ചെയ്ത് സംസ്കരിച്ച് ഇവിടെ ഗ്രീൻ വേംസ് എന്ന സ്ഥാപനത്തിലാണ് ആർ ആർ എഫിന്റെ നടത്തിപ്പ് ചുമതല കൈരളി ന്യൂസ് കൊച്ചി